Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടങ്കോവൽ, കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0485-207-008, 9447-05-7604. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കുഞ്ഞിമംഗലം, എടാട്ട്, പുല്ലങ്കോട് പുഴക്കരയിൽ വ്യാപകമായി തണ്ണീർത്തടം നികത്തുകയും കണ്ടൽക്കാടുകൾ നശിപ്പിക്കുകയും ചെയ്ത നിലയിൽ സ്വകാര്യ വ്യക്തി വ്യവസായ ആവശ്യത്തിന് ഗോഡൌൺ നിർമ്മിക്കുന്നതിനായാണ് അനധികൃതമായി പ്രദേശം മണ്ണിട്ട് നികത്തിയത്. കുഞ്ഞിമംഗലത്ത് വൈവിധ്യമാർന്ന ഏറ്റവും കൂടുതൽ കണ്ടലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് എടാട്ട് പുല്ലങ്കോട് പുഴത്തീരം. ഒന്നര മാസത്തോളമായി പ്രദേശത്ത് അനധികൃതമായി മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ടെന്ന വ്യാജേനയാണ് പരിസ്ഥിതിലോല പ്രദേശമായ ഇവിടെ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന സ്ഥലമാണിത്. കണ്ടൽ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം നികത്തുന്നത് പരിസ്ഥിതി ആവാസ വ്യവസ്ഥയെ തകർക്കുമെന്ന കാര്യം മുന്നിൽ കണ്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നുവെങ്കിലും ഇത് ഗൗനിക്കാതെ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയാണെന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം സുമേഷ് പറഞ്ഞു. അവർ രാത്രിയും അതുപോലെ തന്നെ പുലച്ചയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വൻ രീതിയിൽ കായൽ വരെ കയ്യേറിക്കൊണ്ട് മണ്ണിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിവരം ഇന്ന് രാവിലെ ഇടുന്ന വിവരം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ ഈ പ്രദേശത്ത് എത്തുകയും ആ ഡോസറുകളെയും അതുപോലെ തന്നെ JCB ഒക്കെ തടഞ്ഞ് തിരിച്ചയക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വില്ലേജ് ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായിട്ടാണ് മണ്ണിട്ടത് എന്നാണ് നമുക്ക് അത് മുഖാന്തരം അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഇതിന് കൃത്യമായൊരു പരിഹാരം കാണുമെന്ന് ബന്ധപ്പെട്ട സ്ഥാപനം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുഞ്ഞിമംഗലം വില്ലേജ് ഓഫീസിൽ നേരിട്ടും കണ്ണൂർ DFO ഓഫീസിലും കുഞ്ഞിമംഗലം കൃഷിഭവനിലും പരാതി അറിയിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും DYFI പ്രവർത്തകർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ സൗത്ത് ALP സ്കൂൾ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. TI മധുസൂദനൻ MLA ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിന് തെക്കുഭാഗത്തായി പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ പയ്യന്നൂർ സൗത്ത് ALP സ്കൂളിൽ സ്കൂളിന്റെ മാനേജരും അധ്യാപകനുമായിരുന്ന TA ബാലകൃഷ്ണൻ തിരുമുമ്പിന്റെ നാമധേയത്തിൽ അത്യാധുനിക സൌകര്യത്തോടുകൂടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA TI മധുസൂദനൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. ഒരർത്ഥത്തിൽ അത് വളർന്ന് പന്തരിച്ചു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് മാനേജ്മെന്റ്, നാട്ടുകാർ, അധ്യാപക സമൂഹം, രക്ഷാകർത്താക്കൾ എല്ലാവരും ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിനോദ്കുമാർ KK ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച TCV ദിനേഷ് കുമാറിനെ ആദരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീര ടീച്ചർ, കൌൺസിലർ TP അനിൽകുമാർ, പയ്യന്നൂർ BPC പ്രകാശൻ KC, PTA പ്രസിഡന്റ് ആശ PV, മദർ PTA പ്രസിഡന്റ് സിന്ധു EV, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ,
റിട്ടയർഡ് ഹെഡ് മാസ്റ്റർമാരായ കേശവൻ മാസ്റ്റർ, ജയശ്രീ കെ, പി യു രാജൻ, മാനേജർ കെ ജയകൃഷ്ണൻ തിരുമുമ്പ്, മിനി വി പി, ഹെഡ് മിസ്റ്റർ ഉഷ വി ആർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണാസമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം മുൻ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുക, പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കുക, സ്പെയർ പാർട്സ് വിലവർദ്ധനവ് നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി. മുൻ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മുടെ നാട്ടിൽ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം അതിരൂക്ഷമാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം, ഇന്ധനവില വർധനവിലൂടെ ഉണ്ടാക്കുന്ന ഈ അമിത ഭാരം, അതും താങ്ങാൻ ജനങ്ങൾ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമാണ്. നേരിട്ട് ഇന്ധനവില വർധനവിലൂടെ ജനങ്ങൾ ഇതിൻ്റെ നികുതി ഭാരം അത് താങ്ങാൻ കഴിയാത്ത ദുരിതവുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമൂലമുണ്ടാകുന്ന പൊതുവിപണിയിലെ അതിരൂക്ഷമായ വിലക്കയറ്റം അതും അനുഭവിക്കുന്ന സാധാരണക്കാരാണ്. അങ്ങനെ തീവെട്ടിക്കൊള്ളയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രവും കേരളവും കൂടി ഈ ഇന്ധനവില വർധനവിലൂടെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AP നാരായണൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ഖാനായി VC നാരായണൻ, KK ഫൽഗുനൻ, DK ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാതൃക ആരോഗ്യ ഗ്രാമം പരിപാടിയുടെ ഭാഗമായി കുളപ്പുറം വായനശാലയും പയ്യന്നൂർ കോളേജ് NSSഉം ചേർന്ന് വിഭാവനം ചെയ്ത ദത്തഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം കുളപ്പുറത്ത് വെച്ച് നടന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക വിദ്യാഭ്യാസ ആരോഗ്യ പാരിസ്ഥിതിക സാംസ്കാരിക വികസന മേഖലകളിൽ വ്യത്യസ്ത ഇടപെടലുകളാണ് NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുളപ്പുറം ദത്തുഗ്രാമം പദ്ധതിയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വൈവിധ്യമാർന്നതും പ്രചോദനാത്മകവുമായ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് കുളപ്പുറം വായനശാലയും ഗ്രാമത്തിലെ ജനങ്ങളും ഇതിനകം സന്നദ്ധമായി കഴിഞ്ഞു. വായനശാലയുടെ ഗുണഭോക്താക്കളായ 20 ക്ലസ്റ്ററുകളിലെ 600 കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി മാറും. ഞാൻ വെച്ച് ഒരു നിർദ്ദേശിച്ചതായിരുന്നു. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ വളരെ വലിയ ഈ റിസോഴ്സസ് ഉണ്ട്. ആയിരക്കണക്കിന് ഞങ്ങളുടെ പുസ്തകങ്ങളും ജേണൽ ആർട്ടിക്കിളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നില്ല ഇവിടുന്ന് ഒരു കുട്ടിക്ക് ദിവസവും ആ ലൈബ്രറിയിൽ പോയിട്ട് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു ചെറിയ പൈസ എന്താണ് എൻ്റെ എത്രയെന്ന് ഈ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണം കൊടുത്താൽ. ഉദ്ഘാടന ചടങ്ങിൽ TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV സുജിത് പദ്ധതി വിശദീകരണം നടത്തി. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് ധാരണാപത്രം കൈമാറി. വായനശാല പ്രസിഡന്റ് VV മനോജ് കുമാർ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, TV ഉണ്ണികൃഷ്ണൻ, TT രാകേഷ്, ഡോക്ടർ രാഖി രാഘവൻ, ഡോക്ടർ VM സന്തോഷ്, മുഹമ്മദ് മിഥിലാജ്, VV ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പുലാത്ര. സാമൂഹ്യ പങ്കാളിത്തത്തോടെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് തദ്ദേശഭരണ സ്ഥാപന ജനപ്രതിനിധികൾക്ക് 2 ദിവസമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നുവരുന്ന പരിശീലനം സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കാണ് കിളയുടെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനുള്ള വിപുലമായ കർമ്മ പരിപാടിക്കുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കീല തൃശൂരിന്റെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. പരിശീലന പരിപാടിയുടെ സമാപനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന അധ്യക്ഷത വഹിച്ചു. ആകെ 112 പേർ 2 ദിവസങ്ങളിലായി പരിശീലനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. വീടുനിറയെ സ്വന്തം സൃഷ്ടികൾ കൊണ്ട് അലങ്കരിക്കുക എന്നത് സർവ്വസാധാരണമായ ഒന്നല്ല. എന്നാൽ അത്തരത്തിലൊരു സൌന്ദര്യവൽക്കരണം നടത്തുകയാണ് തെക്കേ മണക്കാട്ടെ പട്രോട്ടത്ത് വത്സല. വത്സലയുടെ കരവിരുതിൽ വിരിയുന്നതൊക്കെയും അഴക് നിറഞ്ഞതാണ്.
പരിശീലകന്റെ പിന്തുണയില്ലാതെ നൈസർഗികമായ വാസന കൊണ്ട് ചിത്രങ്ങളും ബോട്ടിലാട്ടുകളും അലങ്കാര വസ്തുക്കളും സൃഷ്ടിച്ച് കാഴ്ചക്കാരിൽ അത്ഭുതം നിറക്കുകയാണ് കരിവളൂർ തെക്കേ മണക്കാട്ടെ പട്രോടത്തില്ലത്തെ വത്സല. വത്സലയുടെ വീട് കലാകാഴ്ചകളുടെ വിസ്മയങ്ങളുടെ ലോകമാണ് തീർക്കുന്നത്. ഒഴിഞ്ഞ കുപ്പികളിൽ വരച്ച ചിത്രങ്ങളിലേറെയും നാം കണ്ടുശീലിച്ചവയിൽ നിന്നും വേറിട്ട കാഴ്ചയാണ്. പാഴ്വസ്തുക്കൾ കൊണ്ട് അതിമനോഹരങ്ങളായ കലാസൃഷ്ടികളാണ് വത്സലയുടെ കരങ്ങളിൽ കൂടി രൂപമെടുക്കുന്നത്. അലുമിനിയം ഷീറ്റിൽ ടൂൾസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച രാധാകൃഷ്ണൻ, കാർഡ്ബോർഡിൽ പിസ്തയുടെ തോട് ഉപയോഗിച്ച് ചെയ്ത കുട്ടി, മെഴുക് ഉരുക്കി മൂന്ന് വിരലുകൾ അതിൽ മുക്കിയെടുക്കുന്ന പൂക്കൾ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഈ കലാസൃഷ്ടികൾ. കടലാസോ കൂപ്പികളോ എന്നുവേണ്ട, കയ്യിൽ കിട്ടുന്നതെന്തും അധികം വൈകാതെ തന്നെ മനോഹരങ്ങളായ സൃഷ്ടികളായി രൂപമെടുക്കുന്നു. സാവിത്രിയുടെ സൃഷ്ടികളിൽ എവിടെയും വിഷാദത്തിന്റെ രേഖകളില്ല. അവിടെ തെളിയുന്നതൊക്കെയും മനം നിറയ്ക്കുന്ന നിറച്ചാർത്തുകളാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് വത്സലയുടെ കലാജീവിതം നിറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ഇപ്പം ഞാൻ പഞ്ചായത്തു നിന്ന് കഴിഞ്ഞ വർഷം കുട്ടികളായതാണ്. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു അവസരവും കിട്ടി. അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചപ്പോ പിന്നെ എല്ലാവരും പ്രോത്സാഹനം ഉണ്ട്. പിന്നെ കുട്ടികളെല്ലാം സംഘടിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ ഇത് വരക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ദിവസം രണ്ടെണ്ണം വരക്കും. പിന്നെ കുറേ സുഹൃത്തുക്കൾ കുറേ കൊണ്ടുപോവുകയും ചെയ്തു. ക്രാഫ്റ്റ് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടിട്ട് അവർ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം എന്നാണ് മാനസികമായിട്ടൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നീടത് പരന്നൊഴുകുന്ന കാഴ്ചയായി. ഈ സൃഷ്ടികളിൽ ഭക്തിയുണ്ട്, ഫലിതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. തികച്ചും യഥാർത്ഥമായ രീതിയാണ് വത്സല തന്റെ രചനകളിൽ അവലംബിച്ചിരിക്കുന്നത്. കാലം കഴിഞ്ഞാലും തെളിഞ്ഞുവരേണ്ടത് തെളിഞ്ഞുവരിക തന്നെ ചെയ്യുമെന്ന സത്യം വത്സലയുടെ കാര്യത്തിലും സത്യമാവുകയാണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. താവം ദേവിവിലാസം എൽ പി സ്കൂളിന് 1 കോടിയോളം രൂപ ചെലവിൽ പുതിയ ഹൈടെക് കെട്ടിടം നിർമ്മിച്ചു. കെട്ടിടോദ്ഘാടനം 30 ഒക്ടോബർ ശനിയാഴ്ച രാവിലെ 11:30 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ അധികൃതർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിവ്യ എന്നിവരും കഥാപുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഹൈടെക് ക്ലാസ് മുറികൾ, സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ക്ലാസ് റൂം, ലൈബ്രറി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടോദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. എം വി ജിൻ MLA അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയാകും. സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം മുൻ MLA TV രാജേഷും നിർവഹിക്കും. മാധ്യമസമ്മേളനത്തിൽ വെച്ച് സ്കൂളിന് 1974 ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന LCD പ്രൊജക്ടർ, സ്കൂൾ മാനേജ്മെന്റ് നൽകുന്ന കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ സ്കൂൾ പ്രധാന അധ്യാപിക യമുന K ഏറ്റുവാങ്ങി. മാധ്യമസമ്മേളനത്തിൽ K യമുന, PV ജയചന്ദ്രൻ, KV മനോജ്, PV ഗീത, KK പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. സ്വയം തൊഴിൽ രംഗത്തേക്ക് നമ്മുടെ സഹോദരിമാർ കടന്നു വരുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. നിരവധിയായിട്ടുള്ള പരിശീലനങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാ വർഷവും നടത്തി വരാറുണ്ട്. പക്ഷെ അത്തരം പരിശീലനങ്ങളിൽ അല്പമൊക്കെ ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ആ പങ്കെടുത്ത ആളുകൾ പോലും ആ പരിശീലനത്തിന്റെ ഭാഗമായി കിട്ടുന്ന നമ്മുടെ അറിവുകൾ അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുന്നതിനു വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ KU രാധാകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ കവിത, ADS ചെയർപേഴ്സൺ പ്രീതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീ ശാക്തീകരണത്തിനും യുവതികളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക വികസനത്തിനും അതുവഴി സാമൂഹ്യ ഉന്നമനത്തിനുതകുന്ന അവസരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓക്സിലറി ഗ്രൂപ്പുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം ട്രാക്ക് ട്രെയിനിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും.
പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു അക്കാദമി തുടങ്ങിയതും വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക് യൂണിഫോം ഇട്ട ഫോഴ്സിലേക്ക് ജോലി നൽകുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിൻ്റെ എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ട്രാക്കിൻ്റെ ചെയർമാൻ നമ്മുടെ മുൻ MLA TV രാജേഷാണ്. യുവതിയുടെ തൊഴിൽ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ട്രാക്ക് സമാരംഭം കുറിക്കുകയാണ്. യുവാക്കളിൽ കായികക്ഷമത, തൊഴിൽ സംരംഭകത്വം എന്നിവയിൽ കൂടുതൽ ശേഷി നേടിയെടുക്കുന്നതിന് കുളപ്പുറം വായനശാലയുടെ നേതൃത്വത്തിൽ ട്രെയിനിംഗ് അക്കാദമി കുളപ്പുറത്ത് പ്രവർത്തിക്കും. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്ന ലക്ഷ്യം നടപ്പാക്കുന്നതിന് ട്രാക്ക് വഴികാട്ടിയാകും. 2021 October 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുളപ്പുറം വായനശാലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമ സമ്മേളനത്തിൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി TT രാഗേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, കുളപ്പുറം ഗ്രന്ഥാലയം പ്രസിഡന്റ് PV മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വിദ്യാലയങ്ങൾ November 1 തുറക്കുകയാണ്. മുന്നോടിയായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടി കാങ്കോൽ ALP സ്കൂളിൽ നടന്നു. പെരിങ്ങോം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാനന്ദൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ November 1 തുറക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾക്കുള്ള ആശങ്കകൾ ഏറെയാണ്. വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആശങ്കയില്ലാതെ പറഞ്ഞയക്കുവാനുള്ള മാനസികാവസ്ഥ രക്ഷിതാക്കളിൽ ഉണ്ടാക്കുവാനുള്ള ബോധവൽക്കരണ ക്ലാസ്സാണ് PTA സംഘടിപ്പിച്ചത്. കോവിഡിനെ അടുത്തറിയാനും ആശങ്കകൾ അകറ്റാനും ഉപകരിക്കുന്നതായിരുന്നു ഡോക്ടർ സുനിതാനന്ദന്റെ ക്ലാസ്. പിന്നെ കൊറോണയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ കൊറോണന്റെ വേർഡ് മീനിങ് തന്നെ ക്രൗൺ ആണ്, കിരീടം. നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്ന നോവൽ കൊറോണയാണ്. നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത്. അപ്പൊ ഇത് ഒരു പുതിയ വൈറസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ കൊറോണ വൈറസ് ശരിക്കും പറഞ്ഞാൽ 2000 ചടങ്ങിൽ PTA പ്രസിഡന്റ് AV രാജീവൻ അധ്യക്ഷനായി, പ്രധാനാധ്യാപിക P ലീലാവതി, മദർ PTA പ്രസിഡന്റ് P സ്മിത, P ജയശ്രീ, K V പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പട്ടികജാതിയിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ സൌജന്യമായി വിതരണം ചെയ്തു. കരിവെള്ളൂർ AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2011-2022 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതിയിൽപ്പെട്ട വയോജനങ്ങൾക്ക് സൌജന്യമായി കട്ടിലുകൾ നൽകിയത്. കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി 1,50,000 രൂപ അടങ്കൽ ചെലവ് വരുന്ന കട്ടിലുകളാണ് 23 പേർക്ക് വിതരണം ചെയ്തത്. ഇതിനു മുന്നേ നിരവധി പ്രവർത്തനങ്ങൾ SC വിഭാഗത്തിൽ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ലാപ്ടോപ്പ് വിതരണം, അതേപോലെ പഠനമുറികൾ, വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറികൾ, അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഈ കാലയളവിൽ നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന SC വിഭാഗം. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ അധ്യക്ഷനായി, സെക്രട്ടറി VP സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ, P ശ്യാമള, A ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നിയുക്ത മാളികപ്പുറം മേൽശാന്തി ബ്രഹ്മശ്രീ കുറുവക്കാട്ടിലെത്ത് ശംഭു നമ്പൂതിരിക്ക് കോറോം ശ്രീ അയ്യപ്പ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോറോം ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ വെച്ച് സ്വീകരണം നൽകി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് AV ഗോപി പൊന്നാടി അണിച്ച് ഉപഹാര സമർപ്പണം നടത്തി. മുത്തുക്കുടയോടും താലപ്പൊലിയേന്തിയ ബാലികമാരുടെ അകമ്പടിയോടെയും പൂർണ്ണകുംഭത്തോടെയും ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരി നിയുക്ത മാളികപ്പുറം മേൽശാന്തി ബ്രഹ്മശ്രീ കുറുവക്കാട്ടിലെത്ത് ശംഭു നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് AV ഗോപി പൊന്നാടി അണിയിച്ച് ഉപഹാര സമർപ്പണം നടത്തി. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി KM ഈശ്വരൻ, KM മധുസൂദനൻ നമ്പൂതിരി, KV നാരായണൻ, CV ഗോപാലകൃഷ്ണൻ, ഗംഗാധരൻ ഗുരുസ്വാമി, പ്രകാശൻ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മലബാർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ പാടിയോട്ടുചാൽ ലയൺസ് ക്ലബ്ബ് സൌജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ ചിൻരാജ് ഉദ്ഘാടനം ചെയ്തു. പാടിയോട്ടുചാൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സൌജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ് ഡോക്ടർ ചിൻരാജ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് VK ബിജു അധ്യക്ഷത വഹിച്ചു. TV സുജിത് നമ്പ്യാർ, K ഷാജീവൻ,
ഹൈമ ശശിധരൻ, കെ രാമചന്ദ്രൻ, പലേരി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കേരള മാരേജ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. പയ്യന്നൂരിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലാ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേരള മാരേജ് ബ്യൂറോ ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റായി കെ പി വിനോദ് പാടിച്ചാലിനെയും ജനറൽ സെക്രട്ടറിയായി എം ബി സുരേഷ് മോനിപ്പള്ളിയെയും സംസ്ഥാന ട്രഷററായി ടി പി ലക്ഷ്മണൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാർക്കും ജീവത്യാഗം ചെയ്ത കർഷകർക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കും സേനാംഗങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രമേയം പാസാക്കി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും വിരമിച്ച പ്രധാനാധ്യാപകൻ എൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പും ഒക്ടോബർ 31 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് സ്കൂളിൽ വച്ച് നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.